നമസ്കാരം. നമ്മുടെ രാജ്യം നടുക്കത്തിലാണ്. ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൂന്ന് സേനകളുടെയും സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് അദ്ദേഹവും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഊട്ടിക്കടുത്ത് കുനൂർ എന്ന സ്ഥലത്ത് തകർന്നു വീണിരിക്കുന്നു. 11 പേർ കൊല്ലപ്പെട്ടതായി ഇതിനകം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യം പ്രാർത്ഥനയിലാണ്. അദ്ദേഹമെങ്കിലും രക്ഷപ്പെട്ടിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ്. ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അങ്ങനെ രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാവരും ഒരേ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ നമ്മളെപ്പോലെ തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി ഈ രാജ്യത്തെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന ചില ജിഹാദി പന്നികളുണ്ട്. അത് നിർഭാഗ്യവശാൽ ഒരു സമുദായത്തിൽ നിന്നുള്ളവരാണ്. ആ സമുദായത്തിലെ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, പക്ഷേ ആ സമുദായത്തിലുള്ളവരാണ് കൂടുതലും എന്ന് കാണാം. കൂടുതൽ എന്നല്ല, അവർ മാത്രമാണ് എന്ന് കാണാം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അത്യന്തം പ്രതിഷേധിക്കേണ്ടതായിട്ടുള്ള ചില സംഗതികളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളുടെ ആ പോർട്ടലുകളുടെ വാർത്തയ്ക്ക് താഴെയും നമുക്ക് കാണാനാവുക. ഏതാനും ഉദാഹരണങ്ങൾ കാട്ടിത്തരാം. ഇതാ നോക്കൂ, ആരാണ് യഥാർത്ഥത്തിലുള്ള രാജ്യസ്നേഹിയും രാജ്യദ്രോഹിയും, രാജ്യത്തിനോട് കൂറും കടപ്പാടുമുള്ളതും രാജ്യത്തിനോട് സ്നേഹമുള്ളതും എന്ന് നമുക്ക് ഇത്തരം അവസരങ്ങളിലാണ് വ്യക്തമാവുന്നത്. അങ്ങനെ ചില കാഴ്ചകളിലേക്ക് ഒരാൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കുക. ബിപിൻ റാവത്ത് സ്വാഹ മലയാളിയാണ്, ലജ്ജ തോന്നുന്നു ശരിക്കും. ആ പോസ്റ്റിന് താഴെ ചിരി സ്മൈലി ഇട്ടിരിക്കുന്നവരെ നോക്കുക, എല്ലാം ഒരു പ്രത്യേക മതസ്ഥർ. കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമത്തിന് താഴെ ഇട്ടിരിക്കുന്ന കമൻറ്റ് നോക്കുക, അവന് പൗരത്വം കിട്ടിയത്രേ, ആരെയാണ് ഈ അവൻ എന്ന് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വിട്ടുവരുന്നു, ഊഹിക്കുക. അതേപോലെ അനവധി കമൻറ്റുകളും റിയാക്ഷനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതൊരു രാജ്യസ്നേഹിയുടെയും ചോര തിളപ്പിക്കുന്ന കാഴ്ചകളാണിത്. നമ്മുടെ ഇടയിൽ നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്ന ഇവിടുത്തെ ഭൂരിപക്ഷം കൂടി നികുതിയായിട്ട് കൊടുക്കുന്ന പണത്തിൽ നിന്നും ഒരു വിഹിതം ആനുകൂല്യങ്ങൾ എന്ന പേരിൽ കൈപ്പറ്റുന്ന ഒരു സമുദായത്തിലെ ഏതാനും പേർ, അല്ലെങ്കിൽ ജിഹാദി പന്നികൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണിത്. അവർക്ക് ഏത് രാജ്യത്തിനോടാണ് കൂറെന്ന്, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ കഴിയണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് പോവുക, നിങ്ങളെ ആരും ഇവിടെ തടഞ്ഞിട്ടില്ല, പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനോട് ഒപ്പമായിട്ട് ഈ രാജ്യത്തെ പൊതുവികാരത്തിനോടൊപ്പം തന്നെ നിൽക്കേണ്ടവരാണ് നിങ്ങൾ. അതിന് പകരം ഈ രാജ്യത്തൊരു ദുരന്തം നടക്കുമ്പോൾ അതിൽ ആഹ്ലാദിച്ച് നിങ്ങൾ ഏതോ വാഗ്ദത്ത ഭൂമിയാണ് നിങ്ങളുടെ സ്വപ്ന രാജ്യം എന്ന് കരുതി അവിടേക്ക് പോകാനുള്ള വെമ്പലിൽ ഈ രാജ്യത്തിനെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുകയല്ല വേണ്ടത്. ഇന്ത്യയല്ലാതെ മറ്റൊരു രാജ്യത്തും ഇത്തരം പ്രവണതകൾ കാണാൻ പറ്റില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൈനയിൽ ഇങ്ങനെ ചെയ്താൽ പിന്നീട് അവൻ്റെ ശിഷ്ട ജീവിതം മുഴുവൻ ജയിലിൽ കിടന്നവൻ നരകിക്കും. ഏതെങ്കിലും അറബ് രാജ്യങ്ങളിലാണ് ഇതേപോലെ കാണിക്കുന്നതെങ്കിൽ അവൻ്റെ ഒരുപക്ഷെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾ തന്നെ പറയുന്ന ഫാസിസ്റ്റുകളാണ് ഭരിക്കുന്നത് എന്ന് പറയുന്ന ഈ മോദിയും ബി ജെ പിയും ഭരിക്കുന്ന ഈ രാജ്യത്ത്, ഈ രാജ്യത്തിനെ അപമാനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ പരമോന്നതനായ ഒരു സൈനിക മേധാവിയുടെ അപകടത്തിൽ ഇങ്ങനെ ഉള്ളു തുറന്ന് ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഫാസിസം പോയിട്ട് യാതൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ജനാധിപത്യം പോലുമില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആരെയാണ് ഇത്രകാലം ഫാസിസ്റ്റ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ ജനാധിപത്യമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെപ്പോലുള്ള മതഭ്രാന്തന്മാരായിട്ടുള്ള ജിഹാദി പന്നികൾ ഇത്തരം കോപ്രായങ്ങൾ പൊതുവിടങ്ങളിൽ വന്ന് കാണിക്കില്ലായിരുന്നു. എന്തായാലും വീണ്ടും വീണ്ടും നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ, ഈ രാജ്യത്തോട് കൂറുള്ളവർ, ഈ രാജ്യത്തോട് കടപ്പാടും കടമയുള്ളവർ ആരായിരുന്നു എന്ന് നിങ്ങൾ ഓരോ അവസരത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളിൽ ചിലരെ ഈ ലോകത്ത് തന്നെ പല രാജ്യങ്ങളിലും പുഴുത്ത പേപ്പട്ടിയെ പോലെ ആട്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ അഭയം ചോദിച്ച് ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തോട്ട് കയറ്റാത്തത് എന്നതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങളുടെ പെരുമാറ്റത്തിൽ തന്നെ ഉണ്ട് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.